സയൻസ് ഡീൽ ചെയ്യുന്ന ഹൗ ക്വസ്റ്റ്യൻസാണ്, ഫിലോസഫി ഡീൽ ചെയ്യുന്ന വൈ ക്വസ്റ്റ്യൻസാണ്. ഈ സയൻസ് ഹൗ ആകാൻ കാരണം സയൻസിൽ ഇത് പ്രോപ്പർട്ടീസാണ്. ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എടുത്താൽ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലറാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത് അർത്ഥമില്ല, അത് പ്രോപ്പർട്ടിയാണ്. അതുപോലെയാണ് പ്ലാങ്ക് കോൺസ്റ്റൻറ്റ്, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അൺസേർട്ടൻ പ്രിൻസിപ്പിൾ പറയുന്നത് നേച്ചറിൻ്റെ ലിമിറ്റേഷനാണ്. ഇപ്പോൾ പ്ലാങ്ക് കോൺസ്റ്റൻ്റ് വാല്യൂ വെള്ളം ഓർത്തെടുക്കും, പക്ഷേ പ്ലാങ്ക് കോൺസ്റ്റൻ്റ് പറയുന്നത് ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ മിനിമം എത്ര എനർജി റിലീസ് അല്ലെങ്കിൽ എത്ര ടൈം എടുക്കും. അത് നേച്ചറിൻ്റെ പ്രോപ്പർട്ടിയാണ്, നേച്ചറിൻ്റെ ലിമിറ്റേഷനാണ്. അത് ഹ്യൂമൻ ലിമിറ്റേഷനാണെങ്കിൽ ടെക്നോളജി വെച്ച് ഓവർകം ചെയ്യാമായിരുന്നു. ഐൻസ്റ്റൈൻ എല്ലാം ഡിറ്റർമിനൻസി വെച്ചാണ് പറഞ്ഞത്, ഡിറ്റർമിനൻ്റ് ഇതാ അങ്ങനെ പറഞ്ഞ ഫ്രീ ലാപ്ലേസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് രണ്ട് ആക്സിയം എടുക്കണം, ഒന്നെങ്കിൽ ഡിറ്റർമിനൻസി ഇല്ലെങ്കിൽ ഇൻഡിറ്റർമിനൻസി. ക്വാണ്ടം മെക്കാനിക്സിൽ ഗോഡ് ഡസൻ്റ് പ്ലേ ഡൈസ് ഐൻസ്റ്റൈൻ പറയാൻ കാരണം, കാരണം അവർ ഡിറ്റർമിനൻസിക്ക് വേണ്ടിയാണ്, കാരണം പ്രോബബിലിസ്റ്റിക് ആവുന്നു അങ്ങനെയല്ല വരുമ്പോൾ. ഇപ്പോൾ തലേബന ആളുകൾ പറയുന്നുണ്ട് അതിലല്ല ഈ അൺസർട്ടനിറ്റി റാൻഡമിനൻസ് ഇതിനൊക്കെയാണ്. ഇപ്പോൾ ഇൻഡിറ്റർമിനൻസിയാണ് വരുന്നത്. ഇപ്പോൾ ബോർ പറഞ്ഞത് ഇൻഡിറ്റർമിനൻസിയാണ്. അതാണ് ഐൻസ്റ്റൈൻ ബോർ തമ്മിലായ ഫിലോസഫിക്കൽ ഡിബേറ്റ്. പക്ഷേ അവസാനം കോപ്പൻഹേഗൻ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്ന ബോഹറുടെ പറഞ്ഞാണ് കറക്റ്റായിട്ട് മാറുന്നത്. ആ ഇൻഡിറ്റർമിനൻസി വരുന്നുണ്ട്, ഡിറ്റർമിനൻസി അല്ല. നമ്മുടെ ഹ്യൂമൻ ലൈഫ് ഒരിക്കലും ഡിറ്റർമിനൻ്റ് അല്ല. അത് ഡിറ്റർമിനൻ്റ് അത് നേരത്തെ പ്രീ ഈ ഡെസ്റ്റിനിയിലെ ആൾക്കാർ പറയും, പക്ഷെ അതൊന്നും അല്ല. കാരണം നമ്മൾ അങ്ങനെ എല്ലാം പ്രീ ഡിറ്റർമൈൻഡ് ആണെങ്കിൽ പിന്നെ മനുഷ്യനെ കുറ്റം പറയാനുള്ള അർത്ഥമില്ല. ഗോഡ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദോസ് തിങ് ചെയ്യുന്ന തെറ്റുകളിലെല്ലാം, മനുഷ്യനെ കുറ്റം പറ്റി കാര്യമില്ല. രണ്ടാമത് ചിലരുടെ ലൈഫ് ട്രാജഡി ആയിരിക്കും, ചിലരുടെ ജീവിതം വളരെ സക്സസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഒരു പാർഷ്യാലിറ്റി ദൈവം കാണിക്കില്ല. ദൈവത്തിലാണ് വരുമ്പോൾ പലതും ഉണ്ട്, ചിലർ പേഴ്സണൽ ഗോഡ് ബിലീവ് ചെയ്യുന്നില്ല. ഇപ്പം ഈ ചാർവാ പേഴ്സണൽ ഗോഡ് ബിലീവ് ചെയ്യുന്ന ചാർവാകയായാലും എപ്പിക്യൂറിസ്റ്റ് ആയാലും ഇവരെല്ലാം മെറ്റീരിയലിസ്റ്റുകളാണ്. ഈവൻ സയൻറ്റിസ്റ്റുമാരെ ഐൻസ്റ്റൈൻ എന്ന് പറയുന്നത് അവർ പേഴ്സണൽ ഗോഡ് ബിലീവ് ചെയ്യുന്നില്ല, അവർ ബിലീവ് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് അവർ ഈ മൈൻഡും ബോഡിയും ഒന്ന് അണ്ടറുണ്ട്. ബോഡി എന്ന് പറയുന്നത് മാറ്ററാണ്, മാറ്ററയിലാണ് ബേർക്ക്ലി പറഞ്ഞിട്ട് ഇമ്മറ്റീരിയലിസം. മൈൻഡ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ്. മാറ്ററിൽ വരുന്ന കമ്മ്യൂണിസ്റ്റുകാർ സയൻറ്റിസ്റ്റുമാരല്ല, മെറ്റീരിയലിസ്റ്റ്. അതായത് മാറ്റർ, അപ്പോൾ അവർ പേഴ്സണൽ ഗോഡ് ബിലീവ് ചെയ്യുന്നത്. ഒരാൾ മരിച്ചു പോയാൽ തന്നെ അയാൾ പിന്നെ അതോട് തീർന്നു എല്ലാം പറയണം. എപ്പിക്യൂറിസ്റ്റ് പറഞ്ഞാൽ അങ്ങനെയാണ്, ചാർവാക പറഞ്ഞതും അതിനെയാണ്, മെറ്റീരിയലിസമാണ്. അവർ ഗോഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പേഴ്സണൽ ഗോഡായിട്ടല്ല, പേഴ്സണൽ ഗോഡാണ് ക്രിസ്ത്യാനിറ്റിയിലും മുസ്ലിം ഇസ്ലാമിലും വരുന്നത്, അതുപോലെ അല്ല. മാറ്റർ എനർജി ആരില്ല, എനർജി ക്യാൻ ഈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന ലോ ഉണ്ട്, ആരില്ലേക്കാണ്. അതിൽ പറയുമ്പോൾ അങ്ങനെ പറയുന്ന തിയറി നമുക്ക് പറയാൻ വേണ്ടി അരിസ്റ്റോട്ടലിൻ്റെ തിയറിയാണ്. യൂണിവേഴ്സിന് ബിഗിനിങ്ങും ഇല്ല, എൻഡും ഇല്ല. അക്വിനാസ് ആ പ്രിൻസിപ്പിള് ക്രിസ്ത്യാനിറ്റി ചർച്ചിൽ കൊണ്ടുവന്ന് നോക്കിപ്പോൾ ഉണ്ടായ പ്രോബ്ലമാണ്. കാരണം ക്രിസ്ത്യാനിറ്റിയിൽ എപ്പോഴും ക്രിയേഷൻ ഉണ്ട്. പിന്നെ അപ്പോൾ സയൻസിലെല്ലാം പ്രോപ്പർട്ടീസാണ്. സയൻസ് കൊണ്ട് മാത്രം സോഷ്യൽ ഇൻഫോർമേഷൻ, സോഷ്യൽ ഇൻഫോർമേഷൻ വരുത്താവുന്ന സബ്ജക്ട്സിലാണ് പല സബ്ജക്റ്റും ഉണ്ട്. സയൻസിൻ്റെ ലാംഗ്വേജ് പറയുന്നത് മാത്സാണ്, തിയറിട്ടിക്കൽ ഫിസിക്സ് പറഞ്ഞാൽ മാത്സാണ്, മാത്തമാറ്റിക്കലാണ്. തിയറിട്ടിക്കൽ ബോട്ടണി പോലും മാത്തമാറ്റിക്കലാണ്. നേച്ചറിൻ്റെ എല്ലാ സീക്രട്സും മാത്സിൽ അടങ്ങിയിരിക്കണം എന്നാണ് പറയുന്നത്. തിയറി ഫിസിസ്റ്റുകൾ ഉപയോഗിച്ച് മാത്സാണ് ഡീൽ ചെയ്യണം. പക്ഷേ സയൻസ് എന്തൊക്കെ വന്നാലും എംപിറിക്കലാണ്, ഫൈനലി എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ഉണ്ടെങ്കിൽ അംഗീകരിക്കുള്ളൂ. അതുകൊണ്ട് ഐൻസ്റ്റൈനെ നോബൽ പ്രൈസ് കിട്ടിയത് നോബൽ പ്രൈസ് അങ്ങനെ കൊടുക്കുള്ളൂ, പോസ്റ്റ് മെസ്റ്റായിട്ട് കൊടുക്കില്ല. ഐൻസ്റ്റൈനെ കിട്ടി ഫോട്ടോ എല്ലാം എഫ്, ബിക്കോസ് അതിനൊരു ഫുള്ളി എക്സ്പെരിമെൻറ്റ് ചെയ്തില്ലെങ്കിലും അതിന് എക്സ്പെരിമെൻ്റൽ എവിഡൻസ് പണ്ട് ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രൗണിയും മോശമാണല്ല. പക്ഷേ ഫോട്ടോ എഫിറ്റാണ് കിട്ടിയത്. ഇപ്പം ഹോക്കിങ്ങിന് എന്തുകൊണ്ട് നോബൽ പ്രൈസ് കിട്ടുന്ന കാരണം, ഹോക്കിങ് വേം ഹോൾ എന്ന കോൺസെപ്റ്റ് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്താണ്, അതിന് എംപിറിക്കൽ എവിഡൻസ് ഇല്ല. പിന്നെ പോസ്റ്റ് ഹ്യൂമസായാലും കിട്ടില്ല. അപ്പം ഹോക്കിങ് സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഒരിക്കലും നോബൽ പ്രൈസ് കിട്ടാൻ പോകുന്നില്ല. തിയറി ഫിസിസ്റ്റുകൾക്ക് നോബൽ പ്രൈസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അവർക്ക് എംപിറിക്കൽ എവിഡൻസ്, സയൻസ് ഇസ് ഓൾ അബൌട്ട് എംപിറിക്കൽ എവിഡൻസാണ്. എവിഡൻസിൽ ഒരു കാര്യമില്ല. ഫിലോസഫിയിലോ തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എളുപ്പമാണ്, അത് ക്രിട്ടിക്കൽ അനാലിസിസ് മതി. ഫിലോസഫിയൽ സബ്ജക്റ്റിൻ്റെ ഗ്രേറ്റ്നെസ് ഒരു ലെവൽ ഇൻ്റലക്ച്വൽ ആൾക്കാർക്കേ അറിയുള്ളൂ, സാധാരണക്കാർക്ക് അറിയില്ല. കേരളത്തിലെ ആൾക്കാർക്കൊന്നും ഫിലോസഫി കുറിച്ച് ഒന്നും അറിയില്ല. ഫിലോസഫിയാണ് എല്ലാ സബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങും അവസാനവും.
ഞാൻ പണ്ട് വീട്ടിൽ പറഞ്ഞു ഫിലോസഫി സയൻസ് ഉണ്ട്, അല്ല ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഫിലോസഫി എഞ്ചിനീയറിംഗ്, ഫിലോസഫി ടെക്നോളജി, ഫിലോസഫി ഓഫ് ആർട്ട്, ഫിലോസഫി ഓഫ് എക്കണോമിക്സ്, ഫിലോസഫി ഓഫ് ഹിസ്റ്ററി, അങ്ങനെ ഫിലോസഫി ഓഫ് റിലീജിയൻ, അങ്ങനെ ഫിലോസഫി ഇല്ലാത്ത സ്ഥലങ്ങളില്ല. തിയോളജി പറഞ്ഞാൽ കുറച്ച് സബ്ജക്റ്റീവാണ്, പക്ഷേ ഫിലോസഫി റിലീജിയൻ പറഞ്ഞാൽ റാഷണലാണ്. ഫിലോസഫിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലോജിക്ക് അല്ലെങ്കിൽ റാഷണാലിറ്റിക്കാണ്. റാഷണൽ കാര്യം മാത്രമേ ഫിലോസഫി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പേഴ്സണൽ ഗോഡ് വെച്ച് എനിക്കൊരു ബിലീഫ്, ഞാൻ പണ്ട് പറഞ്ഞു ട്രാൻസ്ലേറ്റർ അഗ്നോസ്റ്റിസം. ഇപ്പോൾ പേഴ്സണൽ ഗോഡ് ഇല്ലാന്ന് പറയുമ്പോഴേക്ക് ലൈഫ് കുറച്ചൊരു മെക്കാനിക്കൽ ആവുകയാണ്, നന്മകൾ ഹ്യൂമനിസം ഇതെല്ലാം പോവുകയാണ്. പക്ഷേ സയൻറ്റിസ്റ്റുമാർ എസ്പെഷ്യലി ഫിസിസ്റ്റുകളാണ് അങ്ങനെ വിശ്വസിക്കുന്നത്. ഒരു ദൈവം ഇല്ലാന്ന് പറഞ്ഞാൽ സാധനയാണ് ദൈവം. പിന്നെ ബിഗ് ബാങ് തിയറി പറയുകയാണെങ്കിൽ അതൊരു ലീഗൽ ക്ലോസ് പോലെയാണ്. അതായത് ഒരു സിംഗിൾ പോയിന്റിൽ ഇൻഫിനിറ്റ് ഡെൻസിറ്റി, ഇൻഫിനിറ്റ് വോളിയത്തിലുള്ള നിൽക്കുന്ന മെറ്റീരിയൽ എക്സ്പ്ലോഡ് ചെയ്തു. അതിന് മുമ്പുള്ള അവസ്ഥ എന്താണെന്ന് ചോദിക്കാൻ പറ്റില്ല, കാരണം യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ എക്സ്പ്ലോഷൻ ശേഷമാണ്. അപ്പോൾ അതിന് മുമ്പ് ചോദിക്കുന്നത് മീനിങ്ലെസ് ആണ്. ആ രീതിയിലാണ് ബിഗ് ബാങ് തിയറി ക്ലോസ് ചെയ്ത് പറയുന്നത്. അത് ശരിയായ തിയറിയാണ് പറയാൻ പറ്റില്ല. പക്ഷേ അതിൽ പറയുന്ന കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എവിഡൻസ് കിട്ടി ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ യൂണിവേഴ്സിൽ ഒറിജിനെ കുറിച്ച് ഒരു വ്യക്തമായ തിയറി ആർക്കും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞാനൊരു ലോജിക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലസ് വൺ മൈനസ് വൺ നെറ്റ് പ്ലസ് സീറോ, പ്ലസ് ടു മൈനസ് ടു, അങ്ങനെ പോകണം. അത് ഇക്വിലിബ്രിയം ആണ്, ടോട്ടൽ ഇത് സീറോ ആണ്. പക്ഷേ വൺ ഉണ്ടാകുമ്പോൾ മൈനസ് വൺ ഉണ്ടാവും, പ്ലസ് ടു ആ ടു ആകുമ്പോൾ മൈനസ് ടു. നെറ്റ് എഫക്ട് സീറോ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്, ഒരു ബാലൻസാണ്. സോ ഒറിജിനൽ യൂണിവേഴ്സ് ആർക്കും ഒരു തിയറി കിട്ടിയിട്ടില്ല ഇതുവരെ, ഒന്നും ക്ലിയർ അല്ല, എല്ലാത്തിനും ഇതുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാം ക്വാണ്ടം എന്ന് പറയുന്നത് അത് ഇൻഡിറ്റർമിനൻസിയാണ്, ക്വാണ്ടത്തിൽ വരുന്നത്, ക്വാണ്ടം മെക്കാനിക്സിലുള്ള. അവിടെയാണ് ഐൻസ്റ്റൈൻ്റെ ഹിഡൻ വേരിയബിൾ പ്രിൻസിപ്പിൾ പോയത്. എനിക്കും തോന്നിയില്ല ഒരു ഐഡിയലിസ്റ്റിക് ഫേസ് ഗോഡ് ആണെങ്കിലും എന്തെങ്കിലും ആറാണെങ്കിൽ ഇറ്റ് ബി ഡിറ്റർമിനേറ്റ്. അത് ഇൻഡിറ്റർമിനൻ്റ് ആവുന്നത് റാൻഡംനെസ് എങ്ങനെ വരുന്നത് എനിക്കിപ്പോഴും ഡൗട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെ അല്ലെന്നാണ് പറയണം. ഹൈസബർഗിൻ്റെ അൻസ്റ്റൈൻ്റെ പ്രിൻസിപ്പിൾ കംപ്ലീറ്റ് അല്ലെന്ന് ഐൻസ്റ്റൈൻ പറഞ്ഞു, അല്ല തെറ്റാണല്ല പറഞ്ഞു. ഹ്യൂമൻ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇതിലെടുത്തുകഴിഞ്ഞാൽ ഫ്രീ വിൽ, അതൊന്നും ഡിറ്റർമിനൻ്റ് അല്ല. ഇപ്പോൾ പലരും പറയും വിധിയാണ് പറയും ഡെസ്റ്റിനി അങ്ങനെ പറയും, അതൊന്നും അല്ല. അങ്ങനെ പ്രീ ഡിറ്റർമൈൻഡ് ആണെങ്കിൽ പിന്നെ മനസ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. അതിൻ്റെ എല്ലാം ബ്ലെയിം ദൈവം തന്നെയാണ്. അത് ശരിയായ തിയറി അല്ല. പിന്നെ ഒരു കാര്യത്തിന് ബിഗിനിങ് ചില കാര്യം നമ്മളുടെ ഹ്യൂമൻ ലിമിറ്റേഷൻ അപ്പുറത്താണ്. ഇപ്പോൾ ബിഗിനിങ് ഇല്ല എന്ന് പറയുമ്പോൾ ആദ്യം എന്തുണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല പറയും. ഒന്നുമില്ലായ്മ എന്തുണ്ടായി, ഇങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. ചില ചോദ്യങ്ങൾ നമുക്ക് ഉത്തരവില്ല, അത് മനുഷ്യന് ഫൈനൈറ്റ് ആയതുകൊണ്ടാണ്. അത് എത്ര വലിയ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയാലും ന്യൂട്ടൺ ആയാലും ഒന്നും ആൻസർ ഇല്ല. കോസ്മോളജിയിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ അത് സ്റ്റീഫൻ ഹോക്കിങ് ബ്രീഫ് ഹിസ്റ്ററി ടൈമിൽ കൂടെ പോപ്പുലറൈസ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ അത് അത്ര ഇപ്പോൾ പ്രപഞ്ചം ഉണ്ടാകുന്ന അതൊരു ക്യൂരിയോസിറ്റിയാണ്. ഐൻസ്റ്റൈൻ ശ്രദ്ധാതായിരുന്നു, പക്ഷേ അത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ സയൻറ്റിസ്റ്റുമാർ കോൺട്രിബ്യൂട്ട് ചെയ്യും ഉള്ളു വേണ്ട മെഡിക്കൽ ലൈനാണ്. ഇതിൻ്റെ ഒരുപാട് പേര് കോസ്മോളജി അങ്ങനത്തെ കാര്യങ്ങൾ പുറകെ പോവുകയാണ്. അത് വേണ്ടെന്നല്ല, അതിനെക്കാട്ടും പ്രയോറിറ്റി കൊടുക്കേണ്ട മെഡിക്കൽ ലൈനിലാണ്. കാരണം ഇന്ന് പല അസുഖത്തിനും ഇനിയും മരുന്നുപിടിച്ചിട്ടില്ല. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ ലോബിയിൽ ഭയങ്കരമാണ്, എത്ര സെൻസറേറ്റ് ഉണ്ടാക്കിയാലും അവരെല്ലാം ഒരുപാട് കള്ളത്തരം കാണിച്ച് കോടികളുണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാം കോർപ്പറേറ്റിന് കീഴിലെ എന്ത് ചെയ്യുന്നു ഈ ലോകത്ത്. ഞാൻ എപ്പോഴും പറയും ഈ ലോകത്ത് ഏറ്റവും അധികം വേണ്ടതും ഇല്ലാത്തൊരു കാര്യം നാഷണലിസ്റ്റോ എംബറിസ്റ്റോ ഒന്നും അല്ല, വേണ്ടത് മനുഷ്യത്വം. കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ നാച്ചുറലിസ്റ്റ് എന്ന് പറയും. അത് മാത്രം ഈ ലോകത്തില്ല. ഈ സൈക്കാട്രിക് ഉള്ള ആൾക്കാരെല്ലാം എങ്ങനെ ഡീൽ, അവരെ വീക്ക്നെസ് അവരെ അറിയ അവർ മണപ്പൂരം ചെയ്യുന്നതല്ല, അവർക്കുണ്ടായൊരു അവർ സാഹചര്യത്തിൽ ഉണ്ടായതാണ്. അന്ന അവരെ പീഡിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു അയൽവാസിക്കാർ അയൽവാസി ആദിവാസിക്കാരനായ മധു എന്ന ആളെ കൊല്ലുകയോ ചെയ്ത നമ്മുടെ ആളുകൾ ചിന്തിക്കുന്നില്ല. ഒരാൾക്ക് ഒരു മെൻ്റൽ ഡിസീസ് വരുന്ന അല്ലെങ്കിൽ ഒരു ബുദ്ധിപരമായിട്ട് പ്രോബ്ലം വരുന്നത് അവരുണ്ടാക്കിയതല്ല, അവരോട് അവരെ കെയറാ ചെയ്യേണ്ട, അല്ലാതെ അവരെ തള്ളി പറയുകയല്ല ചെയ്യണ്ട. ഞാൻ യൂട്യൂബ് ചാനൽ കൂടെ കുറച്ച് സോഷ്യൽ ഇൻഫോർമേഷൻ എത്താൻ പറ്റുമെന്ന് നോക്കുക. മലയാളികൾ ബേസിക്കായുള്ള തോട്ട് പ്രോസസ്സൊന്നും ഇല്ല. ഈ ലോകത്ത് ഇപ്പോൾ ഒട്ടും ഇല്ലാതെ പോകുന്ന മനുഷ്യത്വമാണ്, മനുഷ്യത്വം ഒട്ടും ഇല്ലാതെ ആവുക. പുതിയ ജനറേഷൻ ഇറ്റ്സ് വെരി ബാഡ്, ഇങ്ങനെ പോകുന്നത് വളരെ മോശമാണ്. നാച്ചുറലിസം മനുഷ്യനും തമ്മിലും മനുഷ്യനും മൃഗങ്ങൾ പ്ലാൻസ് ഇതല്ല വളരെ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലല്ല ഈ മൃഗങ്ങളെ കൊല്ലുന്നൊന്നും ശരിയായ സിസ്റ്റമല്ല. ഇതുവരെ വായിച്ചതിൽ ബുദ്ധിസം പോലും ഒരു കുഴപ്പം പറഞ്ഞാൽ ലിവ് ഇൻ പ്രസൻറ്റാണ്. വേണം പാസ്റ്റ് വേണം, പ്രസൻറ്റ് വേണം, ഫ്യൂച്ചർ മൂന്നും വേണം.
ഉള്ളിൽ ഭേദം ഫില ബുദ്ധിസമാണ്, പക്ഷെ അത് റിലീജിയൻ അല്ല, അത് ഫിലോസഫിയാണ്. ഇതോടെ ഇനിയിൽ വരുന്ന ജനറേഷൻ പിള്ളേരെല്ലാം മെഡിക്കൽ സയൻറ്റിസ്റ്റുമാരാവുകയും അതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യണം. സയൻറ്റിസ്റ്റുമാർ മോർ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. കാരണം ഇന്നും പല അസുഖത്തിനും മരുന്ന് കണ്ടുവച്ചിട്ടില്ല. ഹീമോഫീലിയ, മൾട്ടിപ്പിൾ, പല അസുഖങ്ങൾക്കും മരുന്ന് ഇനിയും കണ്ടുവച്ചിട്ടില്ല. ഒരു സയൻറ്റിസ്റ്റിന് ഏറ്റവും വേണ്ടത് ഇൻഡ്യൂസ്ഡ് ക്യൂരിയോസിറ്റിയാണ്. ഐൻസ്റ്റൈൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധ ക്യൂരിയോസിറ്റിയായിരുന്നു. എല്ലാവരും പറയും ഐൻസ്റ്റൈൻ ഭയങ്കര ബുദ്ധിമാണ്. അപ്പോൾ ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ട് എനിക്കുള്ള ക്യൂരിയോസിറ്റിയാണ്. ഫിലോസഫി സമൂഹത്തിൽ ഒരുപാട് ഗുണം ചെയ്യാൻ പറ്റും, പക്ഷെ അറിയാവുന്ന ആൾക്കാർ കുറവാണ്. കാരണം ഫിലോസഫി ഇല്ലാത്ത സബ്ജക്റ്റ് ഈ ലോകത്ത്. ഓണവിക്കുറിപ്പ് പറഞ്ഞാൽ സൂര്യന് കീഴെ കവിതയ്ക്ക് ഒരു വിഷയം, സൂര്യന് കീഴെ എന്തും കവിതയ്ക്ക് വിഷയമാണ് പറഞ്ഞപോലെ ഫിലോസഫി ഇല്ലാത്ത ഫീൽഡുകളോ സബ്ജക്റ്റുകളോ ഒന്നുമില്ല. എല്ലായിടത്തും ഫിലോസഫി ഉണ്ട്. പക്ഷെ ആ സബ്ജക്റ്റിൻ്റെ വാല്യൂ അറിയാവുന്ന ആൾക്കാർ പറഞ്ഞാൽ ഒരു ലെവലിലുള്ള ആൾക്കാർക്ക് മാത്രമേ, ഒരു ഇൻ്റർനെറ്റ് ലെവലിലുള്ള ആൾക്കാർക്ക് അറിയുള്ളൂ. ഭാവിയിൽ ഫിലോസഫിയെക്കുറിച്ച് ഒരു ബുക്ക് എഴുതി ഫിലോസഫി പോപ്പുലറൈസ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ജസ്റ്റ് ലൈക്ക് സ്റ്റീഫൻ ഹോക്കിങ് എങ്ങനെയാണ് ബ്രീഫ് ഹിസ്റ്ററി ടൈമിലൂടെ കോസ്മോളജി പോപ്പുലറൈസ് ചെയ്തു, അതേപോലെ ഫിലോസഫി എനിക്ക് പോപ്പുലറൈസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഞാൻ കുറേ വായിക്കുന്നുണ്ട്, കുറച്ച് വായനയിൽ കഴിഞ്ഞു. വായന മാത്രം പോരാ, വായനയോടൊപ്പം ചിന്തയും വേണം. അപ്പോഴാണ് പുതിയ ഫിലോസഫി വരുന്നത്. അപ്പോൾ ഫിലോസഫി പോപ്പുലേഷൻ ചെയ്യുന്ന ഒരു ബുക്ക് ഞാൻ ഭാവിയിൽ ചെയ്തു. അത് ഫിലോസഫി സബ്ജക്റ്റ് റിവൈവ് ചെയ്യാനും സമൂഹത്തിൽ ഗുണമുണ്ടാക്കാൻ വേണ്ടിയാണ്. ഞാൻ ഫേമസ് ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സ്വാർത്ഥ താല്പര്യം വേണ്ടിയല്ല, എൻ്റെ ബുക്കുകളും എൻ്റെ ഐഡിയാസും പുറലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ്സിലോ, അല്ലാതെ എൻ്റെ സ്വാർത്ഥതയല്ല. എന്തായാലും ഫിലോസഫി ഞാൻ പോപ്പുലറൈസ് ചെയ്ത ഒരു ബുക്ക് ചെയ്തു, കുറച്ചൊരു വായന കുറച്ചൊക്കെ കുറച്ച് കാലങ്ങളും കഴിഞ്ഞിട്ട് അതൊരാൾക്കാർ അറിയണം. ഇന്നിപ്പോൾ 1-2% ഇൻ്റലക്ച്വൽസ് മാത്രമേ ഫിലോസഫി അറിയുള്ളൂ. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരെ അറിയണം. അത് സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്യാൻ പറ്റും. പല ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് എൻ്റെ ഒരു ഡ്രീമാണ്. അത് ഞാൻ ചെയ്യും.